ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ഇംഗ്ലീഷ് കിച്ചൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ഗിവ് എവേൻ്റെ വിന്നറിനെ സെലക്ട് ചെയ്തതും അതൊക്കെ ഡീറ്റെയിലാണ് പറയുന്നത്. അതിൻ്റെ മുന്നായിട്ട് ഈ ഷോള് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് ലാൻഡ്മ വെഞ്ചർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ്. നല്ല ഷോളാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇവരെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര്, ഇൻസ്റ്റാ പേജിൻ്റെ പേര് ലാൻഡ്മ വെഞ്ചർ എന്നാണ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവർ ഇൻസ്റ്റയിൽ ഗിവ് എവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെങ്കിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തോക്കുക. അതേപോലെ അവരെ വാട്സപ്പ് നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും എന്തായാലും. പിന്നെ അതേപോലെ ഷോൾ അത്യാവശ്യം നല്ല ലെങ്ത്തും വീതിയൊക്കെ ഉണ്ട്. നമ്മൾ പർദ്ദക്കോ നമ്മളെ ചുരിദാറിനോ എന്തിനായി അയച്ചാലും മാച്ച് ചെയ്തിട്ട് ഇടാൻ പറ്റും. നല്ലോണം തലയിൽ നല്ല ഗ്രിപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വീഡിയോയിൽ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തതാണ്. പിന്നെ നമ്മുടെ ഗിവ് എവേൻ്റെ വിന്നേഴ്സ് ഫസ്റ്റ് വന്നിട്ടുള്ളത് സ്മൃതി രാജേഷ്, സെക്കൻഡ് ഷഫ്നാസ്, തേർഡ് ഫൗസിയ ഷാജി. ഇവർക്ക് മൂന്നാക്കാണ് വന്നിട്ടുള്ളത്. അപ്പം ഇവർ മൂന്ന് പേരും എന്നെ ഇൻസ്റ്റയിൽ കൂടാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത്. മൈ ഇംഗ്ലീഷ് കിച്ചൺ എന്നുള്ള ഇൻസ്റ്റാ പേജിൽ വന്നിട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങൾ എന്നായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം. പിന്നെ ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത് കമൻറ്റ് പിക്കർ വെച്ചിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യം ഞാൻ നോക്കിയിട്ട് സെലക്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് അത് നോക്കിയിട്ട് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ആർക്ക് കൊടുക്കും, എങ്ങനെ കൊടുക്കും, എല്ലാവർക്കും എന്താ പറയുക, എല്ലാവരും കമൻറ്റിൽ എല്ലാവരെ കമൻറ്റും വായിച്ചിട്ട് എനിക്ക് ആകെ കൺഫ്യൂഷനായി. അവസാനം ഞാൻ കമൻറ്റ് പിക്കർ വെച്ചിട്ടാണ് ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം പിന്നെ വലിയ പ്രശ്നമില്ലല്ലോ. അപ്പം കിട്ടാത്ത ആർക്കും ഒരു വിഷമം തോന്നരുത്. ഞാൻ ഇനിയും എടുക്കെടുക്ക് ഇങ്ങനെ എന്തെങ്കിലും വെക്കുന്നുണ്ട്. വലിയ പ്രൈസൊന്നും അല്ലെങ്കിലും എന്തായാലും കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൈസൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഞാൻ ഇൻഷാല്ലാ ഇനിയും ഞാൻ എടുക്കെടുക്ക് എന്തായാലും വരും. അപ്പം എല്ലാവരും അന്നേരം പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. പിന്നെ അതാ ഞാൻ ഇന്ന് കപ്പ വെച്ചിട്ടുള്ള ഒരു ഡിഷാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കപ്പ ഒരു കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചതാണ്. ഒന്ന് അത്യാവശ്യം വല്ലാതെ വെന്തോടിയരുത്, ഒന്ന് വേവാനും വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ അതിലേക്ക് രണ്ട് പച്ചക്കായ ഇല്ലേ, അത് നിങ്ങൾ എന്താ പറയുന്നില്ല എനിക്കറിയില്ല. എന്തായാലും നേന്ത്രപ്പഴം പഴുക്കാത്ത ടൈപ്പ് അത് പച്ചക്കായ എന്നാണ് നമ്മളങ്ങോട്ടൊക്കെ പറയുക, ചള്ള് എന്നറിയും. അപ്പോൾ അത് ഒന്ന് ചെറുതാക്കി രണ്ടെണ്ണം അതും എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്കൊരു രണ്ട് മൂന്ന് അയിലും എടുത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചക്കായ ഞാൻ കറ പോകാനും വേണ്ടിയിട്ട് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടാണ്. പിന്നെ കപ്പ വേവിച്ചത് ഊറ്റിയെടുത്ത് അതിനുശേഷം ഈസുവിന് നമ്മളെ കോണില്ലേ ഫ്രഷ് കോൺ, അതൊന്ന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് സ്റ്റീം ചെയ്യാൻ വെക്കാണ്. പിന്നെ പച്ചക്കായ ഒന്ന് മഞ്ഞളിട്ട് കറ പോയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവാൻ അതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ടിട്ട് ഇത് സെപ്പറേറ്റ് തന്നെ വേറെ വേവിച്ചെടുക്കാം. നമ്മുടെ ഗിവ് എവേയിൽ വിന്നറായ ഫസ്റ്റ് വിന്നർ വീട്ടിലേക്ക് വിളിച്ചിട്ടാണ്
പ്രൈസ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കും. അഥവാ ഫസ്റ്റിന് വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സെക്കൻഡിനെ ആണ് അത് അത് വരാം. സെക്കൻഡിനും തേർഡിനും വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് മൂന്ന് പേർക്ക് അയച്ചുകൊടുക്കുകയാണ്. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തതാണ്. പിന്നെ ഈ പച്ചക്കായ് ഏകദേശം ഒരു പകുതി വേവെത്തുമ്പോൾ അതിലേക്ക് അയിലല്ലേ, മൂന്ന് അയില ജസ്റ്റ് ഒന്ന് വെള്ളം അതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മീൻ വെന്തെന്ന് കണ്ടാണെങ്കിൽ അതിൽ നിന്നും ആ മീനൊന്ന് എടുത്ത് മാറ്റിയിട്ട് ജസ്റ്റ് അതിൻ്റെ ഇറച്ചി മാത്രം എടുത്ത് വേറാക്കി വെക്കുക, മുള്ളു കുടുങ്ങാതെക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങ ആണ്. അപ്പോൾ ഞാൻ ഒരു കിലോ കപ്പയിലേക്ക് അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് എരിവിനനുസരിച്ചിട്ട് ഒരു നാലഞ്ച് പച്ചമുളക്, രണ്ട് ചുവന്നുള്ളി, രണ്ട് വെളുത്തുള്ളി, കുറച്ച് കരിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ പെരിഞ്ചീരപ്പൊടി ഒരു രണ്ട് സ്പൂണോളം, അത് മസ്റ്റാണ്, പെരിഞ്ചീരം ഇടാൻ മറക്കരുത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിൽ വെള്ളം ഒഴിക്കാതെ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയും മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ആ പച്ചക്കായും മീനും ഇട്ട് വേവിച്ച വെള്ളം മാറ്റാൻ നിൽക്കരുത്. അപ്പം നിങ്ങൾ വെള്ളം അത് ഏവറേജ് നോക്കിയിട്ട് ചേർത്ത് പച്ചക്കായ് വേവിച്ചെടുത്താൽ മതി. ആ വെള്ളം മാറ്റരുത്, കപ്പ പുഴുങ്ങിയ വെള്ളമാണ് മാറ്റേണ്ടത്. പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ആക്കുകയാണ്. ലാസ്റ്റ് വെളിച്ചെണ്ണ ഒന്ന് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് നല്ല മത്തി മുളകിട്ടതോ അതൊക്കെ നല്ല മാച്ചാണ്, നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അത് അടുത്ത പരിപാടി മത്തി ഒരു കറി ഉണ്ടാക്കലാണ്. അപ്പോൾ അതിന് വാഴൻ്റെലൊക്കെ വെച്ചിട്ട് ചട്ടിയിൽ ഇങ്ങനെ വാഴൻ്റെലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കൂലേ, അങ്ങനെ ഉണ്ടാക്കാണ്. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു നാടൻ കറിയാണ്, ഭയങ്കര സിമ്പിളാണ്. എല്ലാ ഒരു ഉള്ളി, രണ്ട് തക്കാളി, കുറച്ച് പച്ചമുളക്, എരിവിനനുസരിച്ച് പൊതീന, മല്ലിയില, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, വെളിച്ചെണ്ണ, കുറച്ച് കുരുമുളകിൻ്റെ പൊടി, പിന്നെ ഉലുവ, ഇതെല്ലാം കൂടിയും ചേർത്തിട്ട് കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുക. എന്നിട്ട് ജസ്റ്റ് മത്തി അതിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റോളം ഏറ്റവും ചെറിയ തീ, ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 25-30 മിനിറ്റോളം അത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം. ഭയങ്കര ടേസ്റ്റായിട്ടുള്ള കറിയാണ്. ഈ വാഴൻ്റെയും ചട്ടിയൊക്കെ വന്നതിനെ കൊണ്ട് കറിക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വെള്ളം വല്ലാതെ ഒഴിക്കേണ്ട. അതിൽ ഞാൻ ചെറിയ കഷ്ണം പുളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുളി ഞാൻ കഷ്ണമാക്കിയിട്ട് ഇട്ടാൽ തന്നെയാണ്. എന്നിട്ട് അതിൽ കൈകൊണ്ട് ഇതാക്കുന്ന സമയത്ത് ഒന്ന് ഒടിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ മുഫീദക്ക് കൊടുത്ത സപ്പോർട്ട് പറയാതിരിക്കാൻ വയ്യ. അത്രയും വലിയൊരു താങ്ക്സ് ആണ് ഞങ്ങളോട് എല്ലാവരോടും പറയുന്നത്. മുഫീദ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് അതന്നെ മതി. ഇങ്ങനത്തെ ഒരാൾ സന്തോഷിക്കാൻ നമുക്കൊരാളെ സന്തോഷിപ്പിക്കാൻ കഴിയാമെന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ മുഫീദ ഭയങ്കര ഹാപ്പിയാണ് എന്നെ വിളിച്ചിട്ട് പല കാര്യങ്ങളും സന്തോഷം കൊണ്ട്. ആൾ ഭയങ്കര സന്തോഷത്തിലാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ അടുത്തത് ഇതായ ഈ കത്തിനെ പറ്റിയ കുറേ ആൾക്കാർ എനിക്ക് കമൻ്റ് ഇട്ടിരുന്നു. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ഞാൻ ഡീൽ ഓഫ് ദി ഡേയിലാണ് വാങ്ങിയത്. അപ്പം 3 എണ്ണത്തിന് എനിക്ക് 500 വന്നത്. ഇതൊരു ക്യാരറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. അത്യാവശ്യം കുഴപ്പമില്ല, ഞാൻ ഒരു മാസം യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മൂർച്ചും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആവശ്യക്കാർ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തോളൂ. അതുപോലെ അത് ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ഉണ്ട്. Thank you.
ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഡിഷനായിരിക്കും. എന്നാലും അറിയാത്ത ആൾക്കാരുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവർക്കും വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തതാണ്. എനിക്ക് ഈ ഡിഷ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം എല്ലാവരും ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. പിന്നെ അതേപോലെ ഈ ഫിഷ് കറിയും അതേപോലെ ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങൾ കുറച്ച് പെപ്പറും വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ഇതാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റിയായി വരും. പിന്നെ അത് ആ ഉച്ചക്കത്തെ ഭക്ഷണം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് എടുത്തു വെക്കലും ഒരുക്കുന്ന പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മക്കൾക്ക് എടുത്ത് ബ്രെഡ് ആക്കി കൊടുക്കലും ഒന്ന് അങ്ങനത്തെ ചില്ലറ ചില്ലറ പണിയും കൂടി ഉള്ളായിരുന്നു. പിന്നെ ഗിവ് എവേൻ്റെ വിന്നേഴ്സ് സെലക്ട് ചെയ്യാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് എന്നെ ഇൻസ്റ്റയിൽ വന്നിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എത്താ എനിക്ക് തരോ പ്രൈസ് അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊരു പേഴ്സണലി ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ നിങ്ങൾ ഒരു വിന്നേഴ്സിനും എനിക്ക് ഇല്ല. പേഴ്സണലി അവരായിട്ട് വരെ ദുലിയാൻ ജസ്റ്റ് കമൻറ്റ് പിക്കർ വെച്ച് ഇതാക്കിയെന്നുള്ളു. അപ്പോൾ ആർക്കും ഒരു മുഷിപ്പും തോന്നരുത്. ഞാൻ എനിക്ക് എന്തായാലും 3 പേർക്കല്ല കൊടുക്കാൻ കഴിയുള്ളൂ. പിന്നെ ഇത് ഇങ്ങനെ വന്ന് ചോദിക്കുമ്പം ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടാണ്. അത് ഒരിക്കലും ഒരു പ്രൈസും അങ്ങനെ ഒരാൾ വന്ന് ചോദിച്ചിട്ട് എനിക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതില്ലല്ലോ. പിന്നെ ഞാൻ ഗിവ് എവേ വെക്കേണ്ട ഒരു ആവശ്യകത ഇല്ലല്ലോ. അപ്പം ഞാൻ എന്തായാലും വിന്നേഴ്സ് എന്തായാലും എൻ്റെ ഇൻസ്റ്റ ആയിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. മൈ ഇംഗ്ലീഷ് കിച്ചൻ എന്നുള്ള പേജായിട്ട് കോണ്ടാക്ട് ചെയ്യണം. എന്നിട്ടാണ് ഞാൻ പിന്നീടുള്ള കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും അവർക്ക് അതിലൂടെയാണ് പറയുന്നത്. പിന്നെ ഒരു എനിക്ക് 2-3 കമൻ്റ് ഉണ്ടായിരുന്നു. അതായത് പാത്രങ്ങൾ എങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്നുള്ളത് അത് ഇനി അടുത്തുള്ള വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ള പാത്രങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരു പാത്രങ്ങളും എടുത്ത് വെക്കുന്ന ആളല്ല. എപ്പോഴെങ്കിലും വരുന്ന ഗസ്റ്റിനും വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പാത്രം വാങ്ങുക, നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാം. എപ്പോഴെങ്കിലും വരുന്ന ഗസ്റ്റിനും വേണ്ടിയിട്ട് പാത്രങ്ങൾ വാങ്ങരുത്, പാത്രം എടുത്ത് വെക്കരുത്. നമ്മൾ പാത്രം കുക്ക് ചെയ്യുമ്പോൾ നമ്മളാണ് ഫസ്റ്റ് അത് ആസ്വദിച്ച് കുക്ക് ചെയ്ത് യൂസ് ചെയ്യേണ്ടത്. എപ്പോഴോ വരുന്ന ഗസ്റ്റിനും വേണ്ടിയിട്ട് പാത്രങ്ങൾ വാങ്ങി ഷോക്കേസിൽ വെക്കുന്നതിനോട് എനിക്ക് ഒരു താല്പര്യവും. അപ്പം നിങ്ങളും അങ്ങനെ തന്നെ ആവാൻ മാക്സിമം ശ്രമിക്കുക. നമ്മൾ കുക്കിങ് ചെയ്യുമ്പോൾ ഒരു അതൊരു മാനസികമായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.